അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവരും നമ്മുടെ പുസ്തകം എടുത്തു വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതായിരുന്നു? മലക്കുകളെ കുറിച്ചായിരുന്നു അല്ലേ? മലക്കുകളെ കുറിച്ചിട്ട് എല്ലാവരും ഉഷാറാക്കി പഠിച്ചോ? ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണേ. ഓക്കെ, മലക്കുകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രധാനിയായ മലക്ക് ഏതാണ്? ആൻസർ പറയൂ, ഏതാണ്? യെസ്, ജിബ്രീൽ അലൈഹിസ്സലാം. വെരി ഗുഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത പേജ് നമ്പർ 20 എടുക്കുക. നമുക്കൊരു സൂറത്താണ് അതിലുള്ളത്, നമുക്കൊന്ന് ഓതി നോക്കാം. ഓക്കെ, സൂറത്തുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْحَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ. ഈ സൂറത്ത് എല്ലാവരും ഓതി നോക്കണം, മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ദുഹ. ഓക്കെ, സ്ലോവിൽ ഓതിയാൽ മതി, ആകെ കുറച്ച് ആയത്തുകളുള്ളൂ. ഓക്കെ, അതിൻ്റെ താഴെ കണ്ടോ, ഇൻ ദ ഖുറൂജി മിനൽ മൻസിൽ. നമ്മളെല്ലാം വീട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പുറപ്പെടൂലേ വീട്ടിൽ നിന്ന്, അപ്പോൾ ചൊല്ലേണ്ട ദിക്കറാണ് ഇത്. നമുക്ക് നോക്കാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഓക്കെ, അതെല്ലാവരും നോട്ടിലേക്ക് വളരെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ഈ പാഠത്തിൻ്റെ താഴെ എഴുതിയെടുത്താൽ മതി. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. ഇപ്പം നമ്മൾ മലക്കുകളെ പറ്റി പഠിച്ചല്ലേ, ഇനി അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ചാണ്. കുത്തുബുല്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ്. അദർ സുസാബിയ ചാപ്റ്റർ നമ്പർ 7. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം, നമുക്ക് വായിക്കാം. കൈവച്ചോ? ഓക്കെ അല്ലേ? ഓക്കെ, മനുഷ്യർക്ക് സെന്മാർഗ ദർശനത്തിനായി അള്ളാഹു വിവിധ ഭാഷകളിലായി 4 കിതാബുകളെ ഇറക്കിയിട്ടുണ്ട്. മൂസാ നബിക്ക് തൗറാത്ത്, ദാവൂദ് നബിക്ക് സബൂർ, ഈസാ നബിക്ക് ഇഞ്ചീൽ എന്നിവയാണ് അവതരിച്ചത്. മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആനിൻ്റെ ഭാഷ അറബിയാണ്. നമ്മുടെ നബിക്ക് ഇറക്കിയ കിതാബ് ഏതാണ്? ഖുർആൻ. ബാക്കിയുള്ള മൂസാ നബിക്കും ഈസാ നബിക്കും ദാവൂദ് നബിക്കുമൊക്കെ വേറെ വേറെ കിതാബുകളാണ് അള്ളാഹു ഇറക്കിയത്. നമ്മുടെ നബിക്ക് ഇറക്കിയ കിതാബ് ഖുർആൻ ശരീഫ്. അത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിൽ. ഓക്കെ, ബാക്കി വായിക്കാം. ഖുർആന്റെ അവതരണത്തോടെ മറ്റു ഗ്രന്ഥങ്ങൾ ദുർബലപ്പെട്ടു. മറ്റു ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. ഖുർആൻ വന്നപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇതനുസരിച്ചിട്ട് ജീവിച്ചാൽ മതി എന്നാണ് ഓർഡർ വന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റു കിതാബുകളെല്ലാം മനുഷ്യർ ഭേദഗതി ചെയ്യുകയും അതിലെ വിധി വിലക്കുകൾ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയകാലത്തെ കിതാബുകളിലൊക്കെ മനുഷ്യന്മാർ തന്നെ വായിച്ചിട്ട് അവർക്ക് വേണ്ട സംഭവങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്തോ എന്ന് വരെ വേർ മാറ്റി തിരുത്തലുകൾ നടത്തി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കപ്പെട്ടു. ഇപ്പോൾ ഖുർആനെ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് മുസ്ലിങ്ങൾ. ബാക്കി വായിക്കാം. ഖുർആൻ എല്ലാ കാലത്തും നിലനിൽക്കുന്നതും ആർക്കും മാറ്റിത്തിരുത്താൻ സാധിക്കാത്തതുമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്.
23 വർഷങ്ങളിലാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം പൂർത്തിയായത്. 23 കൊല്ലം കൊണ്ടാണ് ഖുർആനെ ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ അള്ളാഹുവിൻ്റെ വഴിയിൽ അള്ളാഹു മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്തത്. 23 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഖുർആൻ പരിപൂർണമായത്. ഓക്കെ, ഇഖ്റാ ബിസ്മി മുതൽ മാലം വ്യാകുലം വരെയുള്ള ആയത്തുകളാണ് ആദ്യം അവതരിക്കപ്പെട്ടത്. പിന്നീട് ഓരോ സന്ദർഭത്തിനനുസൃതമായി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു നബിക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊണ്ടിരുന്നു. ഖുർആൻ പാരായണം വളരെ പുണ്യമുള്ള സൽക്കർമ്മമാണ്. നാം ഖുർആൻ നന്നായി പഠിക്കുകയും ഓതിക്കൊണ്ടിരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും വേണം. ഖുർആൻ ഇങ്ങനെ വെറുതെ വായിച്ചിരുന്ന പോലെ എന്ത് ചെയ്യണം? അതനുസരിച്ചിട്ട് ജീവിക്കണം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ അപ്പുറം നോക്കുക, അതിൽ നമുക്കൊരു ഉത്തരം എഴുതാമെന്ന് കണ്ടോ. ഒന്നാമത്തെ ചോദ്യം എന്താ? എല്ലാവരും വായിച്ച ഒന്നാമത്തെ ചോദ്യം, അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര? അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്ര? മത്നബിമാരൊക്കെ കൂട്ടിയിട്ട് കേട്ടോ, എത്ര ഉണ്ടായിരുന്നു? 4 എണ്ണം. ഓക്കെ, അവ ഏതൊക്കെ അല്ലേ? അതേതൊക്കെയാണ്? നമ്മളെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൗറാത്ത്, ഇഞ്ചിൽ, സബൂർ, ഖുർആൻ, ആ 4 എണ്ണം. അവസാനത്തെ കിതാബ് ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, അവസാനത്തെ കിതാബ് ഏതാണ്? അവസാനം അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബ് ഏതാണ്? അവസാനത്തെ നബി ഏതാ? അപ്പോൾ അവസാനത്തെ കിതാബും അത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഭംഗിയായിട്ട് എഴുതണം. പിന്നെ പൂരിപ്പിക്കാനാണ്, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായത് ഡേഷ് വർഷങ്ങളിലാണ്. എത്ര വർഷങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ പൂർത്തിയായത്? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുത്ത് എത്ര വർഷം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഖുർആൻ പൂർത്തിയായി? 23 അല്ലേ, 23. അപ്പോൾ ഭംഗിയായിട്ട് ഇതെല്ലാവരും പാടോഷാറായിട്ട് വായിക്കുക, എന്നിട്ട് ചാപ്റ്റർ നമ്പറും ഹെഡിങ്ങൊക്കെ എഴുതിയിട്ട് കിതാബുള്ള കുത്തുബുള്ള ഹെഡിങ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഭംഗിയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറും എഴുതുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതുക. ഇതിലെ ഫസ്റ്റ് ഗണ്ണിങ്ങ കണ്ട, മൂസ നബിക്ക് തൗറാത്ത്, ദാവൂദ് നബിക്ക് സബൂർ, അതുമുതൽ ചെയ്തിട്ടുണ്ട് വരെ എല്ലാവരും നോട്ടിൽക്ക് പകർത്തി എഴുതുകയും ചെയ്യുക കേട്ടോ. നല്ല വൃത്തിയിൽ എഴുതണം. നല്ല വൃത്തിയിലെഴുതണ വിദ്യാർത്ഥികളുണ്ട്. എനിക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ ഞാൻ കാണാറുണ്ട്, നല്ല കയ്യശ്ശ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പുസ്തകം ഉഷാറായിട്ട് വായിക്കുക. ആ ഗണ്ണിക ഞാൻ പറഞ്ഞ അടയാളപ്പെടുത്തിയ ഈ ഗണ്ണിക എല്ലാവരും നോക്കിയിട്ട് പകർത്തി എഴുതുക, ക്വസ്റ്റ്യൻ ആൻസർ താഴെ എഴുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.